ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചൈനീസ് ബീഫ് സമൂസയായിട്ടാണ്. നമുക്ക് ആദ്യം ബീഫ് മാരിനേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു കപ്പ് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് കറിയിൽ നിന്ന് വേവിച്ചെടുത്ത ബീഫാണ്. 2 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ച് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, 2 ടീസ്പൂൺ വിനെഗർ, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി വെക്കുക. 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിത് കറിയിൽ നിന്ന് എടുത്തതായതുകൊണ്ടാണ് ചേർക്കാത്തത്. ഇനി നമുക്ക് പാന് ചൂടാക്കി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് ബീഫ് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ നന്നായി ഫ്രൈ ചെയ്ത് പിന്നീട് ഒരു പാത്രത്തിലോട്ട് മാറ്റുക. ഇനി നമുക്ക് മറ്റൊരു പാൻ ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം കറിവേപ്പിലയും ഉള്ളിയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഞാനിവിടെ 2 മീഡിയം സൈസുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളറായി വഴന്നു വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് ക്യാരറ്റ് ഇടാവുന്നതാണ്. ഞാനിവിടെ ഒരു 3 ചെറിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നീളത്തിൽ അരിയുന്നതായിരിക്കും നമുക്ക് മസാലയുടെ ഒന്നുകൂടെ ഭംഗിയുണ്ടാവുക. ഇനി നമുക്കിതിലോട്ട് നന്നായി ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. നമുക്കിതിലോട്ട് ക്യാബേജ്, ക്യാപ്സിക്കം പോലുള്ള വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിതിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. മസാല ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇടാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇടാവുന്നതാണ്. ഞാൻ അതിൽ വേറെ പച്ചമുളകൊന്നും ഇടാത്ത കാരണത്താലാണ്. പിന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ച ബീഫ് ഫ്രൈ ഇതിലോട്ടിട്ട് നന്നായി ഇളക്കണം. ലാസ്റ്റ് നമുക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് എടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി വെച്ചിട്ട് നമുക്ക് മാറ്റുക. അങ്ങനെ നമ്മുടെ സമൂസ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സമൂസയുടെ ഷീറ്റിൽ നന്നായിട്ട് മടക്കിയെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിലൊഴിച്ച് നമ്മുടെ റെഡിയായ സമൂസ ഇട്ട് ഗോൾഡൻ കളറാവുന്നത് വരെ പൊരിച്ചെടുക്കാം. ഫൈനലി നമ്മുടെ സമൂസ റെഡി ആയിട്ടുണ്ട്. ഇതൊരു കിഡിലൻ സ്പൈസി ചൈനീസ് ബീഫ് സമൂസയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.